പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? യേശുവിന് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, അറിയാമോ? നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ പരിഭ്രമിക്കരുത്. എന്റെ മക്കൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനുവേണ്ടി എനിക്ക് ഈ വചനങ്ങൾ നൽകി എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ച് എന്റെ മക്കൾ എന്റെ വചനം സന്തോഷത്തോടെ കേൾക്കണം. ഇപ്പോൾ ഇതെല്ലാം ചെയ്യ് എന്നെന്തുമാത്രം ജോലികൾ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നല്ലതല്ലേ? നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ? ഞാൻ പോകുന്നിടത്തെല്ലാം പലരും പറയാറുണ്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന്. അതിനുവേണ്ടിയാണിത്. അപ്പോൾ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്നോ, ആവർത്തന പുസ്തകം 26:19 താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കുന്നതായിരിക്കും. എന്റെ മകനെ, നിനക്ക് പുകഴ്ചയും കീർത്തിയും മാനവും നിന്നെ ഉന്നത നിലയിൽ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് പഠിപ്പിൽ പുകഴ്ചയും കീർത്തിയും ഉണ്ടാകത്തക്ക വിധത്തിൽ ദൈവം നിങ്ങളെ ഉന്നത നിലയിൽ എത്തിക്കുമത്രേ, ഉയർന്ന ജോലിയിലെത്തിക്കുമത്രേ. നിങ്ങൾ ജോലി ചെയ്യുകയാണോ എങ്കിൽ ജോലിയിൽ നിങ്ങൾ ടോപ്പ്. അങ്ങനെ ജ്ഞാനവും സാമർത്ഥ്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യഹോവ നിങ്ങളെ ഉയർന്ന നിലയിൽ എത്തിക്കുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുകയാണോ? ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഫലിക്കുന്നില്ലേ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം സക്സസ് ആവുന്നുണ്ടല്ലോ. നിങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കീർത്തിയും പുകഴ്ചയും മഹിമയുള്ളവരാകുവാൻ ദൈവം സഹായിക്കും. അതാണ് ദൈവത്തിന് ഇഷ്ടം. നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ എന്റെ കുഞ്ഞ് നന്നായി പഠിച്ച് കഴിവുകൾ മുഴുവനും കാണിച്ച് സ്കൂളിൽ ടോപ്പറായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതാണ് പിതാവിന്റെ ഇഷ്ടം. കർത്താവായ യേശുവും എന്റെ മക്കളായ നിങ്ങളും എല്ലാറ്റിലും പുകഴ്ത്തപ്പെടണം. നിങ്ങൾ മഹത്വമുള്ളവരായിരിക്കണം. നിങ്ങളെ ഞാൻ കീർത്തിയുള്ളവരാക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ പിതാവ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? യേശു നിങ്ങളുടെ പിതാവാണ്. അതാണ് അവന്റെ ആഗ്രഹം. ഞാൻ നിങ്ങളെ അങ്ങനെ ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? പരിഭ്രമിക്കേണ്ട. നിങ്ങൾക്ക് ഇന്ന് ചില തോൽവികൾ ഉണ്ടായിരിക്കാം. ഇന്ന് ചില അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചില ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ അതേ സ്ഥലത്ത് നിങ്ങൾക്ക് കീർത്തിയും മാനവും വിജയമുള്ളവരായി നടത്തും. അതാണ് വാഗ്ദാനം. നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ നടുവിൽ അവരെക്കാൾ ഞാൻ നിങ്ങൾക്ക് പുകഴ്ചയുണ്ടാക്കും, നിങ്ങൾക്ക് മാനമുണ്ടാക്കും എന്ന് ദൈവം വാക്കു തരുന്നു. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ വിശ്വസിച്ചാൽ അതങ്ങനെ തന്നെ നടക്കും. ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ്. വാക്ക് തന്നവൻ വാക്ക് മാറുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, അങ്ങനെ തന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി ദൈവം ഇത്ര വലിയ പദ്ധതി കരുതിയിട്ടുണ്ടോ? ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഉള്ള സ്ഥലത്ത് കീർത്തിയോടെയും പുകഴ്ചയോടെയും മഹിമയോടെയും എന്നെ വയ്ക്കുമെന്നും മഹത്വപ്പെടുത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തിനായി സ്തോത്രമെന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ദൈവത്തെ സ്തുതിക്കൂ. അതങ്ങനെ തന്നെ നിറവേറും. സ്തുതിക്കുമോ? ദൈവമേ, എനിക്ക് തന്നിട്ടുള്ള ഈ വാഗ്ദത്തത്തിന് സ്തോത്രം. ദൈവമേ, എനിക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ നടുവിൽ അവരെക്കാൾ ഉപരി എന്നെ കീർത്തിയോടെയും പുകഴ്ചയോടെയും മാനത്തോടെയും മഹത്വത്തോടെയും നടത്തുമെന്ന് വാക്ക് തന്നിട്ടുള്ളതിൽ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ എന്നെ ഉയർത്തി മഹത്വപ്പെടുത്തി അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനായി എന്നെ ഉയർത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.